കൂട്ടുകാർക്ക് നമസ്കാരം. ഇപ്പോൾ കോൺഫ്ലേക്സ് വെച്ച് ഞാൻ ഒരു റെസിപ്പി മുമ്പിട്ടിരുന്നു. അത് പൊടിച്ച് ഉണ്ടാക്കുന്ന ഒരു പൊടി പോലെ നമ്മൾ കഴിക്കുന്ന ഒരു റെസിപ്പി. അന്നേരം തന്നെ ഞാൻ പറഞ്ഞിരുന്നു ഇത് ബോൾ പോലെ ഞാൻ ചെയ്യാറുണ്ടെന്ന്. അത് കോൺഫ്ലേക്സ് ലഡു എന്നോ കോൺഫ്ലേക്സ് ബോളെന്നോ ഒക്കെ വിളിക്കാം. ഇതും വളരെ എളുപ്പമാണ്. അപ്പോൾ ഞാൻ അതിനുവേണ്ടി ഒരു ബൗളിലേക്ക് 3 കപ്പ് കോൺഫ്ലേക്സ് എടുക്കണം. ഞാൻ അളവ് കപ്പിനാണ് എടുക്കുന്നത് കേട്ടോ. 3 കപ്പ് എന്ന് പറഞ്ഞാലും പൊടിച്ച് വരുമ്പോൾ ഒന്നുമില്ല. ഇപ്പോൾ ഈ 3 കപ്പ് കോൺഫ്ലേക്സ് ഇതിൻ്റെ അകത്തോട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് നട്ട്സ്, അതിപ്പോൾ ഒരു 10 എണ്ണമെങ്കിലും ഇടാം കേട്ടോ, ഒരു ടേസ്റ്റ് കിട്ടട്ടെ കേട്ടോ. 2 ഏലക്കയോ അല്ലെങ്കിൽ 2 നുള്ള് ഏലക്ക പൊടിയോ ചേർക്കും. ഞാനിവിടെ 2 നുള്ള് ഏലക്ക പൊടിയാണ് ചേർക്കുന്നത് കേട്ടോ. മധുരത്തിന് ആവശ്യമായ പഞ്ചസാര. ഇപ്പം ഇതിപ്പം ഇതുപോലെ മധുരമുള്ള കോൺഫ്ലേക്സ് ഉണ്ട്. ഇപ്പം സാധാരണ കോൺഫ്ലേക്സ് ആണ് എടുക്കേണ്ടത് കേട്ടോ. ഞാനിപ്പോൾ ഇതിലേക്ക് 2-2.5 ടേബിൾ സ്പൂൺ ഇടുന്നുണ്ട്. ഒരുപാട് മധുരമായാലും കൊള്ളത്തില്ല. ഞാനൊരു 2.5 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ടിട്ടുണ്ട്. ഇനി ഇത് മിക്സിയുടെ പൊടിക്കുന്ന ജാറിലിട്ട് പൊടിച്ചെടുക്കണം. അപ്പോൾ ഇത് ഞാൻ നേരത്തെ കാണിച്ച റെസിപ്പി പോലെ ഇച്ചിരി ദരിദ്രപ്പായിട്ടല്ല പൊടിക്കുന്നത്, നല്ല ഫൈനായിട്ട് പൊടിക്കണം. നമുക്ക് ഉരുട്ടിയെടുക്കാനാണ്. അപ്പോൾ നല്ല ടേസ്റ്റ് ലഡുവിൻ്റെ ഒരു ഷേപ്പിലൊക്കെ വരണമെങ്കിൽ നല്ലതായിട്ട് ഉരുട്ടാനൊക്കെ നല്ല ഫൈൻ പൗഡറായിട്ട് പൊടിച്ചെടുക്കണം. അപ്പോൾ ഞാൻ പൊടിച്ചെടുത്തുകൊണ്ട് വന്ന് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ 3 കപ്പ് കോൺഫ്ലേക്സ് ആണ് എടുത്തത്. അപ്പോൾ പൊടിച്ച് കിട്ടിയപ്പോൾ നമുക്ക് ഇത്രയേ ഉള്ളൂ. ഇനി നമുക്ക് ബോൾ പോലെ ഉരുട്ടിയെടുക്കണം. അതിന് ഇതിലേക്ക് നമുക്ക് കുറച്ച് നെയ് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ ഒരു 2 ടേബിൾ സ്പൂണോളം നെയ്യ് ചേർത്ത് കൊടുത്തു. ഇനി കുറച്ച് പാല് ഒഴിച്ചു കൊടുക്കാം. ഒരു 2 ടേബിൾ സ്പൂൺ മതി കേട്ടോ. ഇനി നമുക്കിത് ഉരുട്ടിയെടുക്കാം. കണ്ടോ, ഇങ്ങനെ ഒരു ബോൾ മതി. ഇനി കൂടുതൽ ഞാനൊരു നട്ട്സും കൂടെ വെറുതെ ഒരു ലുക്കിന് വേണ്ടി വെക്കുന്നതേ ഉള്ളൂ കേട്ടോ. നട്ട്സോ അല്ലെങ്കിൽ റൈസിൻസോ ഒക്കെ നിങ്ങൾക്ക് അങ്ങനെ വെക്കാൻ കേട്ടോ. അന്നേരം കാണാനൊരു ഭംഗിയുണ്ടല്ലോ. അപ്പം ചില ആഹാരങ്ങൾ നമ്മൾ പ്രസൻറ്റ് ചെയ്യുന്നത് കാണുമ്പോൾ തന്നെ കഴിക്കാൻ. അപ്പം ഞാൻ ഇത്രയും ബോൾസൊക്കെ എടുത്തിട്ടുണ്ട്. 3, 6, 8 എണ്ണം കിട്ടിയിട്ടുണ്ട്. അപ്പം നിങ്ങളിതൊരു 10 എണ്ണമൊക്കെ നിങ്ങൾക്ക് കിട്ടും കേട്ടോ. ഞാനാണെങ്കിൽ 1-2 എണ്ണം ആദ്യം ഇച്ചിരി വലുപ്പത്തിൽ ചെയ്തു, ഇച്ചിരി ചെറുതായിട്ട് ചെയ്താൽ മതി. അപ്പം കറക്റ്റായിട്ട് ഒരു 10 ലിടും. 10 ലിടും എന്ന് പറയാൻ പറ്റത്തില്ല, 10 കോൺഫ്ലേക്സ് ബോൾ ഇതിൽ നിന്ന് കിട്ടും. പിന്നെ ഞാൻ ഇതിലെല്ലാം ഓരോ നട്ട്സും കൂടെ വെച്ചിട്ടുണ്ട്, ഒരു കാണുമ്പോൾ ഒരു ലുക്കിന്. ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഓരോ റൈസിൻസും കൂടെ വെക്കാം. അപ്പോൾ ഇതിൽ 2.5 ടേബിൾ സ്പൂൺ 2.5 മുതൽ 3 ടേബിൾ സ്പൂൺ വരെ പാൽ ചേർക്കാം. ഇത് നിങ്ങൾക്ക് കൈ കൊണ്ട് ഉരുട്ടിയിട്ട് ഉരുട്ടാൻ പറ്റുന്നില്ലെങ്കിൽ പാൽ കുറച്ചും കൂടെ 1 ടേബിൾ സ്പൂൺ കൂടെ കൂടുതൽ ചേർത്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ നെയ്യ് ഞാൻ ചേർത്തിരിക്കുന്ന ടോട്ടൽ ഏതാണ്ട് 2 ടേബിൾ സ്പൂണോളമാണ്. ഒരുപാട് നെയ്യ് ചേർക്കണ്ട, ഒരു ടേസ്റ്റിന് വേണ്ടിയുള്ള നെയ്യ് ചേർത്താൽ മതി. പിന്നെ കുട്ടികൾക്ക് കൊടുക്കുവാണെങ്കിൽ ഇച്ചിരി നെയ്യ് കൂടി ചേർത്താലും കുഴപ്പമില്ല. അപ്പോൾ നിങ്ങളിതെല്ലാവരും ട്രൈ ചെയ്യണം, നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ. പിന്നെ ഇതിൻ്റെ തേങ്ങ ചേർത്ത് നമുക്ക് ഉണ്ടാക്കാം, പക്ഷേ തേങ്ങ ചേർത്ത് ഉണ്ടാക്കിയാൽ അന്നേരം തന്നെ കഴിച്ചിരിക്കണം, അല്ലെങ്കിൽ അത് കനച്ചു പോകും. അപ്പോൾ ഓക്കെ, വീണ്ടും അടുത്ത ഒരു അടിപൊളി റെസിപ്പിയിൽ കാണുന്നവരെ എല്ലാ കൂട്ടുകാർക്കും താങ്ക് യു.